KR. KR Mobiles. Quality Service Center and Exclusive Showroom. Sales and Service. Opposite Private Bus Stand, Pandalam. ആർ ഉണ്ണികൃഷ്ണപിള്ളിയുടെ നേതൃത്വത്തിൽ ഡെപ്യൂട്ടി സ്പീക്കറുടെ അടൂർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ദുരുദ്ദേശപരമെന്ന് ചിറ്റയം ഗോപകുമാർ എന്ന് പറഞ്ഞ ഒരു കുറച്ചുപേരാണ് അസോസിയേഷൻ പൂർണ്ണമായിട്ടും താല്പര്യമില്ല. സാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തതാണ്, ഞങ്ങൾ അനുഭവത്തില്ല. പിന്നെ ചില തൽപരകക്ഷികൾ യഥാർത്ഥത്തിൽ വസ്തുത അറിയാതാണ് കാരണം. ഈ കൊത്തമംഗല പ്രദേശം എന്ന് പറഞ്ഞാൽ നഗരസഭയുടെ നഗരസഭയുടെ കൗൺസിലറാണ് ഈ വാർഡ് ചെയ്യുന്നത്. നഗരസഭയുടെ കൗൺസിലർ വാർഡ് കൗൺസിൽ ചെയ്യുന്നതിന് പകരം സ്വാഭാവികമായിട്ട് ജനങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ എം എൽ എ നടത്തി എല്ലാവരും വോട്ട് നൽകിയാലും ജനങ്ങളുടെ പൂർത്തിയത് നടത്തി. ഞാൻ ഇവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ഒന്ന്, ഇല്ലത്ത് കാവ് ക്ഷേത്രം മുതൽ കഴിഞ്ഞ 12 വർഷക്കാലം കൊണ്ട് അടൂർ മണ്ഡലത്തിൽ സമാനതകളില്ലാത്ത വികസനം നടപ്പിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് ഉപരി നാടിന്റെ വികസനം എന്നതാണ് തന്റെ ശൈലി. അതുകൊണ്ട് തന്നെയാണ് വികസനം എല്ലാ മേഖലകളിലും എത്തിക്കുവാനും കഴിഞ്ഞത്. ഗ്രാമീണ മേഖലയിലെ റോഡുകളടക്കം നിർമ്മിക്കുവാൻ സാധിച്ചു. അടൂരിലെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന അടൂർ മുനിസിപ്പാലിറ്റിയിലെ കൊന്നമംഗല വാർഡിൽ നഗരസഭ ചെയ്യേണ്ടിയിരുന്നതായിട്ടുള്ള റോഡുകളുടെ വികസനം അടക്കം നടപ്പിലാക്കുവാൻ ഇതിനകം ശ്രമിച്ചിട്ടുണ്ട്. കൊന്നമംഗലയിലെ താമസക്കാരൻ എന്ന നിലയിൽ ഈ പ്രദേശത്തിന് പ്രത്യേക പരിഗണനയും നൽകിയിട്ടുണ്ടെന്ന് ചിറ്റയം പറഞ്ഞു. കൊന്നമംഗല റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളും നാട്ടുകാരും തന്നോട് ആവശ്യപ്പെട്ട പ്രകാരം ഇല്ലത്തുകാവ് സെന്റ് മേരീസ് കോളേജിന് മുന്നിലൂടെയുള്ള റോഡ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ചിട്ടുണ്ട്. സെന്റ് മേരീസ് ചെപ്പള്ളിപ്പടി റോഡ് 4.5 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ചു. പാർത്ഥസാരഥികുളം യമുന ഹോട്ടൽ വട്ടത്തറപ്പടി റോഡ് ആധുനിക നിലവാരത്തിൽ BMR BC നിലവാരത്തിൽ ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കി. ഈ വാർഡിലെ തന്നെ പാർത്ഥസാരഥികുളം 25 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ച് മനോഹരമാക്കി. കേരള റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ചെപ്പള്ളിപ്പടി കീഴിട്ടുപണി റോഡിന് 7 ലക്ഷം രൂപയും ആൾസയൻസ് പടി സൊസൈറ്റി റോഡിന് 4 ലക്ഷം രൂപയും അനുവദിക്കുകയും ചെയ്തു. ഈ റോഡുകളുടെ നിർമ്മാണം മുനിസിപ്പാലിറ്റിക്ക് സമയബന്ധിതമായി പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. തുടർന്ന് ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിന് നിർമ്മാണ ചുമതല നൽകി ഉത്തരവായി. മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിന്റെ കാലഘട്ടത്തിൽ ഇത്തരം പ്രവൃത്തികൾ ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിന് ചെയ്യാൻ അനുവദിച്ചുകൊണ്ട് പ്രത്യേക ഉത്തരവ് നൽകിയിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് യാതൊരുവിധ കാരണങ്ങളുമില്ലാതെ ഈ ഉത്തരവ് റദ്ദു ചെയ്യുകയും ഇതുമൂലം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നേരിടുകയും ചെയ്തു. ഈ റദ്ദു ചെയ്ത ഉത്തരവ് പിൻവലിച്ച് മുൻ ധനകാര്യവകുപ്പ് മന്ത്രി നൽകിയ പ്രത്യേക ഉത്തരവ് പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് വേണ്ടി 2023 ജനുവരി 10 തീയതിയിലും മാർച്ച് 29 തീയതിയിലും ധനകാര്യവകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. ഈ ഉത്തരവ് പുനഃസ്ഥാപിച്ച് കിട്ടുന്ന മുറയ്ക്ക് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ വേഗം പൂർത്തിയാക്കാൻ കഴിയുമെന്ന് ജില്ലാ നിർമ്മിതി കേന്ദ്രം അറിയിച്ചിട്ടുമുണ്ട്. വസ്തുത ഇതായിരിക്കെ മണ്ഡലത്തിലെ ജനങ്ങളുടെ താല്പര്യം പരിഗണിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പണം അനുവദിക്കുന്ന MLA മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്തുന്നതിനും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനും ബോധപൂർവം നടത്തിയ ഈ പരിശ്രമം ഖേദകരവും അപലപനീയവുമാണെന്നും MLA പറഞ്ഞു. LDF ഗവൺമെന്റും MLA എന്ന നിലയിൽ ഈ മണ്ഡലത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ ജനം തിരിച്ചറിയുകയും യഥാർത്ഥ വസ്തു തിരിച്ചറിയുകയും ചെയ്യണമെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ അടൂർ. Thank you.
Mount Zion Medical College Hospital, Adoor, Pathanamthitta.